കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന് മറ്റൊരു തിലകക്കുറി കൂടി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും കവിയുമായ കെ സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തതിന് കേരളത്തിലെ മാധ്യമങ്ങളെ വേണ്ടവണ്ണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ഒരു രാഷ്ട്രീയ അഭിമുഖം പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് താൻ നൽകുകയില്ല എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ 2 മണിക്കൂറോളം നീണ്ട അഭിമുഖം അതിൽ പറഞ്ഞ ചില കാര്യങ്ങളെ വളച്ചൊടിച്ച് ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം എടുത്ത് കാണിച്ച് ചിലത് അടർത്തി മാറ്റി താൻ സർക്കാരിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമം സച്ചിദാനന്ദനെ കോട്ട് ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി രംഗത്തെത്തിയപ്പോഴാണ് സച്ചിദാനന്ദൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. മൂന്നാമതൊരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വരരുത് എന്ന് താൻ സഖാക്കളോടൊക്കെ പറയും എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞതായി സതീശൻ പറയുമ്പോൾ സ്വാഭാവികമായി അതിന് മറ്റൊരു രാഷ്ട്രീയമാനം കൈവന്നു. അപ്പോൾ സച്ചിദാനന്ദന് അതുകൊണ്ടാണ് വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നത്. 2 മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തിന് ബംഗാളിലുണ്ടായ നഷ്ടത്തെക്കുറിച്ച്, ത്രിപുരയിലുണ്ടായ നഷ്ടത്തെക്കുറിച്ച്, കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ 2-ാം വരവിനെക്കുറിച്ച്, ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒക്കെ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെയാണല്ലോ, അദ്ദേഹം ഒരു തനി രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഇടതു ചിന്താധാരയോടൊപ്പം നടക്കുന്ന ഒരാൾ എന്നു മാത്രം. അദ്ദേഹം വിമർശനാത്മകമായി പല കാര്യങ്ങളെയും സമീപിച്ചു. പക്ഷേ അദ്ദേഹം ഒരിക്കലും കേരളത്തിൽ ഒരിക്കൽ കൂടി ഇടതു സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് താൻ സഖാക്കളോട് അഭ്യർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പല സാഹചര്യങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളെ കോർത്തിണക്കി സച്ചിദാനന്ദൻ ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു നമ്മുടെ ഒരു കൂട്ടം മാധ്യമങ്ങൾ. സ്ഥിരമായി ചെയ്യുന്ന പണി തന്നെ. പക്ഷേ സച്ചിദാനന്ദനെ പോലുള്ള ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച് അത് പ്രതിപക്ഷ നേതാവ് മുന്നും പിന്നും നോക്കാതെ ആയുധമാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് വിശദീകരണം നൽകേണ്ടി വരും. അദ്ദേഹം പറയുന്നത് അതാണ്. ആ 2 മണിക്കൂർ നീണ്ട അഭിമുഖം കേട്ടു നോക്കൂ, വായിച്ചു നോക്കൂ. അതിനകത്ത് എവിടെയാണ് ഇത്തരത്തിൽ, അതായത് പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കി മാറ്റുന്ന തരത്തിലുള്ള പരാമർശമുണ്ടായത്? മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു നല്ല സംഭാഷണത്തെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, അത് ആ അഭിമുഖം ചെയ്ത മാധ്യമം അടക്കം അവർ പ്രസിദ്ധീകരിച്ച ചില ചെറിയ ചെറിയ പീസുകൾ അതുണ്ടാക്കിയ തെറ്റിദ്ധാരണയാണ് മറ്റു മാധ്യമങ്ങൾക്ക് ഇതിങ്ങനെ എഴുതുന്നതിന് കാരണമായത് എന്ന് സച്ചിദാനന്ദൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു അഭിമുഖം പോലും, ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂ പോലും കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ മലീമസമായ കേരളത്തിലെ മാധ്യമരംഗത്തെക്കുറിച്ചാണ് സച്ചിദാനന്ദൻ ആ വിശദീകരണത്തിൽ ഉടനീളം പറയുന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയാണിത്! കയ്യടിക്ക് വേണ്ടിയും റീഡർഷിപ്പിന് വേണ്ടിയും വ്യൂവർഷിപ്പിന് വേണ്ടിയും ഇമാതിരി തോന്നിയാസങ്ങൾ കാട്ടിക്കൂട്ടാമോ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ?